ഇന്ന് രാവിലെ ഒരു ന്യൂസ് കണ്ടു. ഓക്കെ, ഒരു ലേഡി രാത്രി ട്രാഫിക് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് വൻ രീതിയിലുള്ള പ്രതിഷേധം. ഞാൻ കണ്ട സമയത്ത് ചോദിച്ചു, ഇത് എന്തടാ ഇവർ ഇങ്ങനെ കാണിക്കണേന്നുള്ളത്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ മറ്റേ ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ, ജഗതി ചേട്ടൻ ഒരു സിനിമ ഉണ്ടല്ലോ, എന്നാ പിന്നെ നടു റോട്ടിൽ പാ വിരിച്ച് കിടക്കാം, എന്നാ പിന്നെ പോലീസുകാർ വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോകുമല്ലോ എന്നുള്ളൊരു സെറ്റപ്പിലുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അതാ ലിറ്ററലി ഞാൻ വിചാരിച്ചത്. പിന്നെ ലേറ്ററാണ് ആ ന്യൂസ് ഫുള്ളാണ് കേട്ടപ്പോൾ ഏകദേശം സംഗതി പിടി കിട്ടി. ഓക്കെ, സ്ത്രീ സുരക്ഷ, സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മതിൽ കെട്ടുന്ന പരിപാടി, മനുഷ്യച്ചങ്ങല, പിങ്ക് പോലീസ്, രാത്രിയും പകലും ഇല്ലാതെ സ്ത്രീകൾക്ക് എങ്ങനെ ഇറങ്ങി നടക്കാം, സ്ത്രീ സുരക്ഷയാണ് ഈ ഒരു സർക്കാരിൻ്റെ മെയിൻ എന്നൊക്കെ പറഞ്ഞ് വൻ രീതിയിലുള്ള തള്ളും സംഗതികളൊക്കെ നടക്കുമ്പോൾ ഒരു രീതിയിലുള്ള നീതിയും ലഭിക്കാതെ ഒരു സ്ത്രീ രാത്രി നടു റോട്ടിൽ വന്നിട്ട് കച്ചറ ഉണ്ടാക്കേണ്ട അവസ്ഥയും. ഓക്കെ, ന്യൂസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ. പോലീസ് നീതി നിഷേധിച്ചുവെന്ന് ആരോപിച്ച് കൊച്ചിയിൽ നടു റോഡിൽ ഗതാഗതം തടഞ്ഞ യുവതിയുടെ പ്രതിഷേധം. പനമ്പിള്ളി നഗർ ജംഗ്ഷനിൽ രാത്രി 10 മണിയോടെയാണ് നടക്കാവ് സ്വദേശിനി പ്രതിഷേധിച്ചത്. തൃപ്പൂണിത്തുറയിലെ തിയേറ്ററിൽ തർക്കമുണ്ടായപ്പോൾ തിയേറ്റർ ജീവനക്കാർ ഉപദ്രവിച്ചുവെന്നും ഹിൽ പാലസ് പോലീസ് കേസെടുക്കാതെ വിട്ടയച്ചുവെന്നും യുവതി ആരോപിച്ചു. പെൺകൊച്ചിനെയാണോ പിന്നെ നിങ്ങൾ പിന്നെയും ഹരാസ് ചെയ്യുക, കൊണ്ടുപോയി പരാതി കൊടുക്കാമെന്ന് ഒരു വനിതാ പോലീസും വേറെ രണ്ട് പോലീസും കൂടെ വന്നിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേ നാളെ വരൂ, വേറെ ആരെങ്കിലും കുട്ടി കൊണ്ടുവരും, അങ്ങനെ നമുക്ക് അതായത് ഈ ലേഡി ഒരു സിനിമയ്ക്ക് പോയി, തുനിവ് മൂവിക്ക് പോയി, തുനിവ് മൂവിക്ക് പോയിട്ട് തിയേറ്ററിന് എന്തോ ഇഷ്യൂ ഉണ്ടായി, ഉന്തും തള്ളുമായി. ലേഡി അന്ന് പോലും നോക്കാതെ അവിടെ നിന്ന് കുറേ ആളുകൾ ഈ ലേഡിയെ പിടിച്ച് വലിക്കലും ഉന്തും തള്ളുമൊക്കെ ആ ലേഡി അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി. വനിതാ പോലീസ് വന്നവരെ കൊണ്ടുപോയി, കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം നാളെ വരൂ, നാളെ വരുമ്പോൾ ആരെങ്കിലും കൂട്ടിയിട്ട് വരൂ, ഈ ഡയലോഗായിട്ട് ഇവരെ പറഞ്ഞു വിട്ടു. ഇവരെന്താ ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ നീതി ലഭിക്കുമെന്ന് ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോകണം, അവിടെ നീതി ലഭിച്ചില്ല. അപ്പം പിന്നെ ഇവർക്ക് എന്ത് ചെയ്യുക? നാട്ടുകാരോട് വന്ന് പറയണം, അതിനൊരു സീൻ ക്രിയേറ്റ് ചെയ്യണം. അവർ നാട്ടു റോട്ടിൽ വന്ന് എന്താണെങ്കിലും രാഷ്ട്രീയക്കാർ നിറയൽ, റോഡ് ഉപരോധം, റോഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മാതി പരിപാടികൾ ഒരു ഉണ്ട്. പിന്നെ ഇവിടെ അല്ലേ എല്ലാ മതക്കാരും മതത്തിൻ്റെതായ ആഘോഷങ്ങൾ ആഘോഷിക്കുന്ന റോട്ടിൽ വെച്ചിട്ടാണ്, ജാഥ നടത്തിയിട്ടും റാലി നടത്തിയിട്ടും. എന്നാലും മതക്കാരും രാഷ്ട്രീയക്കാർക്കും റോഡ് ഏറ്റെടുക്കാന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ തീർന്നില്ലെങ്കിൽ പിന്നെ നാട്ടു റോട്ടിൽ ഇറങ്ങുക സാധാരണക്കാർ? അല്ലാതെ എന്താ ചെയ്യുക? അതൊരു സ്ത്രീ, ഒരു സ്ത്രീക്കാണെങ്കിൽ അത് ഇവിടെ സ്ത്രീ സുരക്ഷ, അതാണ് മെയിൻ. സ്ത്രീ സുരക്ഷ, പിങ്ക് പോലീസ്, പിന്നെന്താണ് മറ്റേ മതില്, ഇതൊക്കെ പറയും. സ്ത്രീക്ക് ഒരു സുരക്ഷ കൊടുക്കാൻ റെഡിയല്ല. സ്ത്രീക്ക് സുരക്ഷ കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ ഒപ്പാളെ കൂട്ടി വരാം. ഇതിനെയും കാട്ടിയൊക്കെ മികച്ച ഒരു രോമം കമന്റ് സെക്ഷനിലാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഇവളെ MDMA ആണ് ഡിഗ്രി, പെൺഗുണ്ടായിസം, നവോത്ഥാന നായികയാവാനുള്ള പ്ലാൻ, കാന്താരി MBBS MD MDMA എന്നൊക്കെയാണ് ഇതിനടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, സംഗീതം ആരാൻ്റെ അമ്മയ്ക്ക് ഒരാന്ത വിളിച്ചാൽ കാണാൻ നല്ല രസം എന്ന് പറഞ്ഞ പോലെ ആ സ്ത്രീക്ക് അത് അനുഭവിച്ച വിഷമം അറിയും. അതുകൊണ്ടാണ് അവർ ഈ നടു റോട്ടിൽ വന്ന്, അതായത് ചുമ്മാ വന്ന് വെച്ചിട്ടുണ്ടാക്കും അവർ നടു റോട്ടിൽ. എന്തോന്ന് അറിയാം, അവർക്ക് മറ്റേ തലയ്ക്ക് സ്ഥിരതയൊന്നുമില്ലേ. നടു റോട്ടിൽ കച്ചറ ഉണ്ടാക്കിയാൽ ഇനിയും പോലീസ് വന്നാൽ ഇനിയും സീനാവുന്ന അവർക്ക് അറിയാം. അവർക്ക് മീഡിയ അറ്റൻഷൻ കിട്ടണം, അവരെ കാര്യങ്ങൾ പോലീസ് വന്ന് വളരെ ഇപ്പൊ വളരെ മാന്യമായിട്ട്. നിങ്ങൾ ആ വീഡിയോ ലാസ്റ്റ് കണ്ടോ? പോലീസ് വരുന്നു, വനിതാ പോലീസ് വരുന്നു, മൈക്ക് പിടിച്ച് മീഡിയ വരുന്നു, കറക്റ്റ് കാര്യം അന്വേഷിക്കുന്നു, ഇനി കേസാക്കും. ഇവിടെ അങ്ങനെയാണ് ഇപ്പോ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലായിട്ട് ഒരാൾക്ക് നീതി കിട്ടാൻ കുറച്ച് പാടാം. ഓക്കെ, അത്യാവശ്യം നിയമവശങ്ങളും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നീതി കിട്ടാൻ കിട്ടാതിരിക്കാം. ഓക്കെ, അതിന് വലിയ ഉറപ്പൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഈ മീഡിയനെ ഇൻവോൾവ് ചെയ്ത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിമിക്ക് കാണിച്ച് നാലാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് ചെയ്യാൻ. ആ ഒരു ഗതികേടാണ് ഇവിടുത്തെ സമൂഹത്തിലെ മനുഷ്യന്മാരത്, ആണോ പെണ്ണോ എന്തോ, അങ്ങനത്തെ ഒരു ഗതികേട് വരെ വന്ന് സംഭവിച്ചു പോയി. പലരും സോഷ്യൽ മീഡിയയിൽ വന്ന് കരയുന്നതും പലരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ വിളിച്ചു പറയാനും കാരണം, ഓക്കെ, സിസ്റ്റത്തിന് മുന്നിലും ഗവൺമെന്റിന് മുന്നിലും പോലീസിന് മുന്നിലും ഒന്നും അവർക്കൊരു ഹോപ്പുമില്ല. സോ സോഷ്യൽ മീഡിയയിൽ നാട്ടുകാരറിഞ്ഞാലെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ ഗതികെട്ട പണി കാട്ടുന്നത്. ഇപ്പൊ പെൺകുട്ടി രാത്രി റോട്ടിൽ അറിയുമ്പോൾ അവള് മോശക്കാരിയായി, പിന്നെ ഡ്രസ്സിങ് നോക്കി കമന്റ് ചെയ്യാൻ കുറെ നാറികളും നാറിച്ചുകളും ഒക്കെ ഉണ്ടാവും. ഞാൻ നാറിച്ചുകളെന്ന് പറയും, ഇനി മുതൽ അങ്ങനെയുണ്ട്, ഞാൻ വിടാൻ കണ്ടിട്ടില്ല. അവരെയും പറയും
നാറികളും നാറിച്ചുകളും കുറെ എണ്ണം വേറെയുണ്ട്. ഡ്രസ്സ് നോക്കിയിട്ട് എന്ത് പറയും, ഓ ഇവള് മറ്റേതാ എം ഡിയാ, ഇവള് ഫെമിനിസ്റ്റിയാ, ആ ഡയലോഗും അടിക്കും. അല്ലാതെ ഇവരുടെ പ്രശ്നം എന്താന്നുള്ള ഒരു വളരെ, ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഷോർട്ടായി കട്ട് ആയിരുന്നു, വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു പയ്യൻ, ഓക്കെ ഇപ്പോൾ പലരും കണ്ടു കഴിഞ്ഞു ഓ ഇവ യോ യോ ആണല്ലോ എന്ന് പറയുന്ന ഒരു പയ്യൻ, അത്രയും ആൾക്കാർ അവിടെ നോക്കി നിന്നിട്ടും അവരെ ചീത്ത പറയാനും എന്താ കാരണം ചാട്ടി വിടാനോ പോയ, പക്ഷെ ആ ഒരു പയ്യൻ വളരെ കൃത്യമായിട്ട് ആ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, എന്താണ് സംഭവിച്ചത്, ഇവർ ഡീറ്റെയിൽ ആയിട്ട് ആ പയ്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ കാര്യങ്ങൾ കേൾക്കാനും ഇതിനൊക്കെ കുറച്ചും കൂടി കേപ്പബിളാന്ന് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി, ഒരു കാര്യം കാരണം കേൾക്കാൻ കുറച്ചും കൂടി പേഷ്യൻ്റാണ്. എന്താണെങ്കിലും കൊള്ളാം, ഈ സ്ത്രീ സുരക്ഷ പറഞ്ഞു കടന്നു, അതിൽ മനുഷ്യമതിലും ചങ്ങലയും തീർത്തിട്ടും പിൻ പോലീസിനെ ഇറക്കിയിട്ടും അല്ലെങ്കിൽ രാത്രി സ്ഥലങ്ങളിലും പൊതു ഇടങ്ങളിലും സൈബർ സ്പേസിലും സ്ത്രീക്ക് സംരക്ഷണമാണ് മെയിൻ എന്ന് പറഞ്ഞിട്ടും പാവപ്പെട്ടവരുടെ സർക്കാർ ഘോര 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 പ്രസംഗം നടത്തുമ്പോഴും നട്ട രാത്രിക്ക് ഒരു സ്ത്രീ റോഡ് ഉപരോധിച്ച് അവരവരെ പ്രശ്നം കേക്ക് എന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കുന്ന ഇങ്ങനത്തെ പുറത്ത് പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ് കേരളത്തിൽ. എന്തൊരവസ്ഥയാണ് ഇത്, നീ ഇത് ഇനി വയ്യ നമ്പർ വൺ പറഞ്ഞ് ഇതിപ്പോ എന്താ പറയുക, മനസ്സിനെ സ്വയം പറഞ്ഞു ഇങ്ങനെ ഇതാക്കുക, കേരള നമ്പർ വൺ ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ ആ പറഞ്ഞത് ആലോചിച്ച് നല്ല രീതിയിലുള്ളൊരു ചാളിപ്പും തോന്നുന്നുണ്ട്. എന്തോന്നാടേ.